ഹായ് എവരിവൺ, വെൽക്കം ടു ബുക്ക് ആർട്ട്. ഒരു അടിപൊളി സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2009 റിലീസ് ചെയ്ത സൗത്ത് കൊറിയൻ മൂവി കാസ്റ്റവേ ഓൺ ദ മൂൺ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലീ ഹേ ജൂൺ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്യുവറായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങളെ ഒരുപാട് ചിരിപ്പിക്കും, അതേപോലെ തന്നെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാക്കുകയും ചെയ്യും. ഈ സിനിമ നമ്മളെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിപ്പിക്കും. ഈ സിനിമ ഒരു ഡ്രാമ കാറ്റഗറിയാണോ അതോ ഒരു റൊമാൻറ്റിക് കോമഡി കാറ്റഗറിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സിനിമയുടെ തുടക്കം തന്നെ ഈ സിനിമയുടെ നായകൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിനുശേഷം പിന്നങ്ങോട്ട് സിനിമയിൽ നല്ല കോമഡിയാണ്, നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സിനിമ നമ്മളെ കരയിപ്പിക്കും. ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. കാസ്റ്റവേ ഓൺ ദ മൂൺ ഇമോഷൻസിൻ്റെയും വളരെ നല്ല പെർഫോമൻസിൻ്റെയും പിന്നെ നല്ല ഡയറക്ഷൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട, മനസ്സിൽ തട്ടുന്ന ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഈ സിനിമ. നമ്മളെല്ലാവരും ഈ തിരക്ക് പിടിച്ച യാന്ത്രിക ജീവിതത്തിൽ നിന്നും മാറി കുറച്ച് ശാന്തമായി ഒരിടത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഫിലിം നമ്മളെ അങ്ങനെ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകും. ആരെയും ആശ്രയിക്കാതെ ഒരു ടെൻഷനുമില്ലാതെ ഉള്ള ഒരു നല്ല ജീവിതം. സിനിമയുടെ പ്ലോട്ട് ഇങ്ങനെയാണ്. നായകനായ കിം തീർക്കാനാവാത്ത ബാധ്യതകൾ കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു പാലത്തിന് മുകളിൽ നിൽക്കുകയാണ്. മരിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടി അയാൾ ആ നദിയിൽ തന്നെയുള്ള ഒരു ചെറിയ ഐലൻഡിൽ ചെന്നെത്തിപ്പെടുകയാണ്. ഈ ഐലൻഡ് സിറ്റിക്കകത്തുള്ള ഈ നദിയുടെ നടുവിൽ തന്നെയുള്ള ഒരു ഐലൻഡാണ്. എന്നാൽ ഈ നായകന് നീന്താൻ അറിയില്ലാത്തത് കൊണ്ട് നീന്തി അടുത്ത കരയിലേക്ക് പോയി രക്ഷപ്പെടാനും കഴിയുന്നില്ല. ആദ്യമൊക്കെ അയാൾ സഹായത്തിനായിട്ട് ആൾക്കാരെയൊക്കെ വിളിക്കാനായിട്ട് പല പല വഴികളും നോക്കുന്നു, എന്നാൽ ഒന്നും നടക്കുന്നില്ല. പിന്നീട് തനിക്ക് വേണ്ടതെല്ലാം ഈ ഐലൻഡിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാൾ അയാൾക്ക് വേണ്ടതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ജീവിക്കാനായിട്ട് അയാൾ പഠിക്കുന്നു. ജീവിതത്തിലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരെ അങ്ങനെ അയാൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു നൂഡിൽസ് കഴിച്ച് കരയുന്ന സീനുണ്ട് ഈ സിനിമയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണിത്. ലൈഫിലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാതെ പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണത്. ഈ നായകൻ്റെ പാസ്റ്റ് ലൈഫിൽ അയാൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സാധനമായിരുന്നു ഈ നൂഡിൽസ്. എന്നാൽ ആ നൂഡിൽസിന് വേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അതുപോലെ ആ നൂഡിൽസ് അയാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആ സിമ്പിളായിട്ടുള്ള നൂഡിൽസ് അയാളുടെ ജീവിതത്തിലെ ഒരു ഹോപ്പായി മാറുന്നുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ കൂടിയുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേരും കിം എന്ന് തന്നെയാണ്. എന്നാൽ അതൊരു യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഹിക്കിക്കോ മോരി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു പെൺകുട്ടിയാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സൈക്കോളജിക്കൽ ഡിസോർഡറാണിത്. സോഷ്യൽ ലൈഫിൽ നിന്നും മാറി ടി വി, ഇൻ്റർനെറ്റ്, വീഡിയോ ഗെയിംസ് എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആയി സ്വന്തം റൂമിൽ നിന്ന് പോലും പുറത്തു വരാതെ കഴിയുന്ന ഒരു പ്രത്യേകതരം സോഷ്യൽ വിഡ്രോവൽ സൈക്കോളജിക്കൽ പ്രോബ്ലമാണിത്. ഈ സിനിമയിലെ നായികയായ കിം സ്വന്തം റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ട് 3 വർഷത്തോളമായി. സ്വന്തം പാരൻസ് എന്തെങ്കിലും ചോദിച്ചാൽ പോലും റിപ്ലൈ ചെയ്യുന്നത് മെസ്സേജ് വഴിയൊക്കെയാണ്. ഫുഡൊക്കെ എടുത്തു വെച്ചിരുന്നാലും എല്ലാവരും പുറത്തു പോയതിനു ശേഷം മാത്രമേ അത് എടുത്ത് കഴിക്കാറുള്ളൂ. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള കാരണമൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. ഇന്റർനെറ്റിൽ സ്വന്തമായി ഒരു ഫേക്ക് ലൈഫ് തന്നെ ഈ നായികയ്ക്ക് ഉണ്ട്. സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിൽ ഫേക്ക് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്ത് താനൊരു സൂപ്പർ മോഡലാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ നായികക്കുള്ളത്. ഈ രണ്ട് ക്യാരക്ടേഴ്സും വളരെ സിമിലറാണ്. സമൂഹത്തിൽ നിന്നും മുറിവേൽക്കപ്പെട്ടവരാണ് രണ്ടുപേരും. അതുപോലെ തന്നെ അവരുടെ സ്വന്തമായ ഒരു ലോകം അവർ തന്നെ ഉണ്ടാക്കി അതിനുള്ളിലാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത്. ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ലോകങ്ങളും ഒന്നിക്കുന്നു.
അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും റിജക്ട് ചെയ്യപ്പെട്ട രണ്ടുപേർ തമ്മിലുള്ള ആ ഒരു ഹ്യൂമൻ കണക്ഷനും ഒക്കെ കാണാൻ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവർ തമ്മിലുള്ള ഈ ഇൻട്രാക്ഷൻ എങ്ങനെ അവരെ രണ്ടുപേരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ തീം. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണിത്. ലൈഫിൽ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പോലും നമ്മൾ എൻജോയ് ചെയ്യണമെന്നും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ഫീൽ ചെയ്യും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഈ സിനിമ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇതുപോലെ ഒരു നല്ല സിനിമയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.